ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു എം ആർ എസ് സ്റ്റുഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രിഞ്ചോള കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പമുള്ള ഒരു കറിയായിട്ടാണ്. ചോറിൽക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണിത്. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഫുള്ള് നമ്മളുടെ കിച്ചൺ ഗാർഡനിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ബ്രിഞ്ചോള വേണം, രണ്ടെണ്ണം, രണ്ട് മീഡിയം സൈസ് ബ്രിഞ്ചോള വേണം. പിന്നെ ഇത് എരിവില്ലാത്ത മുളകാണ്, ഇത് നല്ല സ്മെല്ലുള്ള മുളകാണ്. അപ്പോൾ ഇതൊരെണ്ണവും, പിന്നെ എരിവുള്ള, അത്യാവശ്യം നല്ല എരിവുള്ള മുളക് ഒരു രണ്ടോ മൂന്നോ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു ഒനിയനാണ്. പിന്നെ കുറച്ച് മല്ലിയില ആവശ്യമുണ്ട്. അപ്പോൾ മല്ലിയൊക്കെ സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ജസ്റ്റ് നമ്മൾ മല്ലി വിതറിയാൽ മതി, പ്ലാന്റ് ഉണ്ടായി വരും. പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ വീണ്ടും ആ കട്ട് ചെയ്തെടുത്തുന്ന ഇത് വീണ്ടും വീണ്ടും ഉണ്ടായി വരും. അപ്പോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനുള്ള മല്ലിയൊക്കെ, നമ്മൾ മല്ലിയിലൊക്കെ നമ്മൾ ഇടയ്ക്കല്ലേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് പിന്നെ ആവശ്യമുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ തൈരുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബ്രിഞ്ചോള് ഇങ്ങനെ നടുമുറിച്ചിട്ട് തിൻ സ്ലൈസസ് ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. രണ്ട് മീഡിയം സൈസ് ബ്രിഞ്ചോളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വെന്ത് വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നല്ലോണം കുറയും. ഈ കാണുന്ന അത്ര അധികമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രിഞ്ചോള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ട് ബ്രിഞ്ചോളുണ്ട്. ഇതിട്ട് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും ആ മുളകിൻ്റെ എരിവും നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവും അനുസരിച്ച് എത്ര പച്ചമുളക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു വലുതും സ്മെല്ലിന് വേണ്ടി ഒരു വലുതും പിന്നെ ഒരു നാല് എരിവുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എല്ലാതും. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കിടക്ക് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, കാരണം ഈ ബ്രിഞ്ചോളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. ടോട്ടൽ വേവിക്കേണ്ട ടൈം ഒരു 15 മിനിറ്റ്സിൻ്റെ അടുത്താണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് നമ്മളൊന്നിങ്ങനെ തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടി കുക്കാവണം. നമ്മൾ കുറച്ചു നേരം കൂടെ മൂടി വെച്ചിരുന്നു. എന്നിട്ടിപ്പം തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായി കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് കുക്കായി വന്നപ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി നല്ലോണം റെഡ്യൂസായി. നമ്മൾ ആ ഇടുന്ന സമയത്തുള്ള അത്രയൊന്നും ഉണ്ടായില്ല, കുറച്ചേ ഉള്ളൂ ഇപ്പം. അപ്പോൾ നമ്മളിനിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച നമ്മുടെ അനിയൻ, ഒരു മീഡിയം സവാളയാണത്, അത് കൈ വെച്ച് നന്നായി ഒന്ന് തിരുമ്പിയ ശേഷം അതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. മലയാളം ഇത്ര അധികം തന്നെ ഇടണമെന്നില്ല, ഇതിലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ളതായത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയിലയും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബ്രിഞ്ചോളിൻ്റെ ചൂട് ഒന്ന് ആറിയതിന് ശേഷം ബ്രിഞ്ചോള് വേവിച്ചതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ, നിങ്ങൾക്കിപ്പോൾ ടൈമില്ല ബ്രിഞ്ചോള് ആ ചൂടോടെ തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തൈര് ഒഴിച്ചു കൊടുക്കുക, അതിന് ശേഷം ബ്രിഞ്ചോള് ഇട്ടാൽ മതി. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈയൊരു ഗ്രേവിയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സവാള നമ്മൾ ആ ഒരു കടിക്കണം, ആ ഒരു കടിക്കുന്ന ആ ഒരു ടേസ്റ്റില്ല, ആ റോ ടേസ്റ്റിലാണ് ഇത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കൽ. അപ്പം ഇനിയിപ്പോൾ ഓണിയൻസിൻ്റെ റോ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത്യാവശ്യം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ബ്രിഞ്ചോള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ കുറച്ചൊന്ന് വാടി കിട്ടും. അപ്പോൾ ശരിക്കും ഇത് നമ്മളുണ്ടാക്കുമ്പോൾ സവാള തീരെ വാടാത്ത രീതിയിലാണ്. അപ്പോൾ ചൂടുള്ള ബ്രിഞ്ചോളാണെങ്കിൽ ചൂടാ ആദ്യം തൈരിടും, അതല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം ബ്രിഞ്ചോള ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ തൈരും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ പണി. പക്ഷേ ഇത് കാണുന്ന പോലെയല്ല സംഭവം, നല്ല ടേസ്റ്റാണ്.
വളരെ എളുപ്പമാണ്. ബ്രിഞ്ചോളും തൈരും ഓനിയൻസും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് നമ്മളോട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.